ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയിലേക്ക് രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥി ജഗദീപ് ധൻകർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി മാർഗ്രറ്റ് ആൽവയെ തോൽപ്പിച്ചാണ് ബംഗാൾ ഗവർണറായിരുന്ന ധൻകറിന്റെ വിജയം എഴുന്നൂറ്റി എൺപത് എം പിമാരിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി വോട്ട് ചെയ്തത് രാവിലെ പത്തിന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് അഞ്ചു മണിവരെ തുടർന്നു അതിനു പിന്നാലെ വോട്ടെണ്ണലും ആരംഭിച്ചു കേവല ഭൂരിപക്ഷത്തിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് വേണ്ടിയിരുന്നത് സുഖബാധിതരായതിനാൽ രണ്ട് ബിജെപി എം പിമാർ വോട്ട് ചെയ്തില്ല സണ്ണി ഡ്യോൾ സഞ്ജയ് ധോത്രെ എന്നിവരാണ് വോട്ട് ചെയ്യാതിരുന്ന എം പിമാർ മുപ്പത്തിയാറ് എം പിമാരുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ രണ്ട് എം പിമാർ മാത്രമാണ് വോട്ട് ചെയ്തത് മുപ്പത്തിനാല് എം പിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു വിമത എം ിഷിർ അധികാരി ദിപേന്ദു അധികാരി എന്നിവരാണ് വോട്ട് ചെയ്ത എം പിമാർ പാർലമെന്റ് മന്ദിരത്തിൽ ഒരുക്കിയ പോളിംഗ് ബൂത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം വോട്ട് ചെയ്തത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും വോട്ട് ചെയ്തു രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർക്കാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് പേരുടെ ഒഴിവുള്ളതിനാൽ എഴുന്നൂറ്റി എൺപത് എം പിമാർക്കാണ് ആകെ വോട്ടവകാശം നിലവിലെ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഈ മാസം പത്തിന് സ്ഥാനമൊഴിയും പുതിയ ഉപരാഷ്ട്രപതി പതിനൊന്നാം തീയതി സ്ഥാനമേൽക്കും രാജസ്ഥാനിലെ കിത്താന എന്ന ചെറിയ ഗ്രാമത്തിലെ ജാഡ് കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് പതിനെട്ടിനാണ് ജഗ്ദീപ് ജനിച്ചത് കിത്താനയിലെ സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജഗ്ദീപ് പിന്നീട് സൈനിക സ്കൂളിൽ ചേർന്നു ജയ്പൂർ മഹാരാജാസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും ജയ്പൂർ സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബിയും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബറിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു സുപ്രീം കോടതിയിലും രാജസ്ഥാൻ ഹൈക്കോടതിയിലും മികവ് തെളിയിച്ച അഭിഭാഷകനായ ധൻഖർ ജനതാദൾ ടിക്കറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജസ്ഥാനിൽ നിന്ന് പാർലമെന്റിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേന്ദ്രമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോൺഗ്രസിൽ ചേർന്നു തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി എട്ട് കാലഘട്ടത്തിൽ രാജസ്ഥാനിലെ കിഷൻഗറിൽ നിന്ന് നിയമസഭയിലെത്തി രണ്ടായിരത്തി മൂന്നിൽ ബിജെപിയിൽ ചേർന്നു കായികരംഗവുമായി അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് രാജസ്ഥാൻ ഒളിമ്പിക് അസോസിയേഷൻ യും പ്രസിഡന്റായിരുന്നു ഐ സി സി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ആർബിട്രേഷൻ അംഗവുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജഗ്ദീപ് ധൻഖറിനെ ബംഗാൾ ഗവർണറായി നിയമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സുതീഷ ധൻഖർ ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട് അടുത്ത വ്യാഴാഴ്ചയാണ് ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ നടക്കുക അഭിഭാഷകൻ ജനപ്രതിനിധി തുടങ്ങിയ വേറിട്ട നിലകളിൽ പ്രവർത്തിച്ച ആളാണ് ജഗദീപ് ധൻഖർ രാജസ്ഥാൻ ലെക്കിത്താന സ്വദേശിയാണ് അദ്ദേഹം ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം ധൻഖർ രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി പൂർത്തിയാക്കിയിരുന്നു രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും അഭിഭാഷകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജസ്ഥാൻ ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പശ്ചിമബംഗാൾ ഗവർണറായി ചുമതലയേറ്റു അതിന് പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായുള്ള ഏറ്റുമുട്ടലിന്റെ പേരിൽ ജഗദീപ് ധൻഖർ വാർത്തകളിൽ ഇടം നേടിയിരുന്നു അടുത്തിടെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ധൻഖറെ മാറ്റിക്കൊണ്ട് മമതാ സർക്കാർ നിയമം പാസാക്കിയിരുന്നു ഗവർണർ സ്ഥാനത്ത് ഇരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ജഗദീപ് ധൻഖർക്ക് ലഭിച്ചു എന്നത് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ ഇരുന്നൂറ് വോട്ടുകൾ പോലും പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചില്ല എന്നത് പ്രതിപക്ഷത്തിന്റെ അനൈക്യത്തിന്റെ മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പതിനഞ്ച് വോട്ടുകൾ അസാധുവായിട്ടുണ്ട് ഇതിൽ കൂടുതലും പ്രതിപക്ഷ വോട്ടുകളാണ് എന്നാണ് വിവരം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മമതാ ബാനർജിയുടെ തീരുമാനം മറികടന്ന് രണ്ട് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ വോട്ട് ചെയ്തതും ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക്